Merhaba Cüneydin, parlamen sayılalı. Türkiş başıyla hello, good morning var. Hep öde öde olanı mesela yıkanı var. Türkiye'yle İstanbul'a var. İndir avali uğratı. Adıtır 3 dosam, bir bağda çaritrengel orkunda İstanbul'a var. Bakın kaçırdan bir mizik var. That's it. Doha Hamad International Airport ilinde davale 5.50 ulla Turkish Airlines flight ilana İstanbul'a yatırı çizildi. 4 manikur 15 minitana flying time. അവര് തന്ന സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒന്ന് ഉറങ്ങിയപ്പോൾ വിമാനം ഇസ്താംബൂളിന് മുകളിലെത്തിയിരുന്നു. കൃത്യം 10:05 ഇസ്താംബൂൾ പുതിയ എയർപോർട്ടിൽ ഇറങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അരമണിക്കൂറിനുള്ളിൽ ഇമിഗ്രേഷനും ബാഗേജ് ക്ലെയിമും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. ബാഗേജ് ക്ലെയിം ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്കൊരു 3 മെഡിക്കൽ സെന്റേഴ്സ് കാണും. അപ്പോൾ നിങ്ങളൊരു 3 ദിവസത്തിന് കുറവൊക്കെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് 72 hours കൂടെ PCR വേണം തിരിച്ചു പോകുമ്പോൾ. അപ്പോൾ അത് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. 3 സെൻറ്റർ ഉണ്ട്. ഈ 3 സെൻറ്ററിൽ നിന്ന് ഇവിടെ നിൽക്കുന്നില്ല. 250 ടർക്കിഷ് ലിറയാണ് ചാർജ്. നിങ്ങൾക്ക് 1.5 മണിക്കൂറിനുള്ള റിസൾട്ട് കിട്ടും. അപ്പം തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ വെയിറ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് വരുമ്പോൾ ഒരു കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് PCR എടുത്താലും മതി. 1.5 മണിക്കൂറിൻ്റെ റിസൾട്ട്. ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടൽ 10 എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് അക്സറായി വന്നിട്ട് അക്സറയിലേക്ക് ബസ് വന്നിട്ട് ബസ് 12 നമ്പർ ബസ്സിൽ വന്നിട്ട് അവിടുന്ന് മെട്രോ എടുത്തിട്ട് വേണം 10 അതിന് മുൻപ് എനിക്ക് ഇവിടെ മെട്രോയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇസ്താംബുൾ കാർഡ് എന്ന് പറഞ്ഞ കാർഡ് അതിന് റീചാർജ് ചെയ്യണം. അത് റീചാർജ് ചെയ്ത സ്ഥലം ചെയ്യാനുള്ള സ്ഥലം തന്നെയാണ് നടക്കുന്നത്. കാർഡ് റീചാർജ് ചെയ്തു. ട്രെയിനിൽ കയറി ഇവിടെ എത്തി. 10 എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടുന്നിപ്പോൾ ഹോട്ടല് മാപ്പിൽ നോക്കിയപ്പോൾ 700 മീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നടന്നു നോക്കുകയാണ്. ഹോട്ടലിൽ തിരിഞ്ഞ ഏകദേശം ഒരു 1.5 മണിക്കൂർ നടന്നു. അപ്പം ഈ മാപ്പിൽ ഹോട്ടൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പേര് എവിടെയും കാണില്ല. ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ വേറൊരു പേരാണ്. ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ പേരല്ല, അതിന് വേറൊരു പേരിട്ടു. ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ പേര് ബ്ലൂ ഹോട്ടലാണ്. വന്നു കഴിഞ്ഞപ്പോൾ പേര് റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയ ശേഷം പുറത്തിറങ്ങി. കാഴ്ചകൾ കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണം. നല്ല ഫുഡിന് ഇസ്താംബുൾ കഴിഞ്ഞിട്ട് ലോകത്തിലെ ഏത് നഗരവുമുള്ളൂ. ആദ്യം കണ്ട അത്യാവശ്യം തിരക്കുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നടന്നിരുന്നൊരു ഹോട്ടലെത്തി. അപ്പോൾ മെനു നോക്കിയപ്പോൾ ഇസ്കന്ദർ കബാബ് ഉണ്ട്. അപ്പോൾ ഇസ്കന്ദർ കബാബ് എന്താണെന്ന് ട്രൈ ചെയ്യുന്നു. ഫുഡ് കഴിച്ചു. പക്ഷേ ഹെവി ആയിപ്പോയി. ഇനി ബ്ലൂ മോസ്ക് അഥവാ സുൽത്താൻ അഹമ്മദ് മോസ്ക് കാണാനാണ് പോകുന്നത്. ഏകദേശം ഇവിടുന്ന് 850 മീറ്റർ ആണ് മാപ്പ് നോക്കിയപ്പോൾ കാണുന്നത്. അപ്പോൾ നടന്ന് നോക്കാം. നല്ല വെയിലുമാണ്. എന്നാലും പോയി നോക്കാം. മിനാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇസ്താംബൂളിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന പള്ളിയാണ് സുൽത്താൻ അഹമ്മദ് മോസ്ക് അഥവാ ബ്ലൂ മോസ്ക്. 1609 ഒട്ടോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന അഹമ്മദ് ഒന്നാമനാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത്. ഞാൻ നടന്ന അവസാനം ബ്ലൂ മോസ്ക് എത്തി. ഒരുപാട് നടക്കാണ്ടായിരുന്നു. നല്ല വെയിലുമാണ്. ഇന്ന് 1 ജൂലൈ മുതൽ ഇവിടെ കോവിഡ് റെസ്ട്രിക്ഷനൊക്കെ പിൻവലിച്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. ഒരുപാട് നാഷണാലിറ്റീസ്, ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. നല്ല തിരക്കാണ്. ഈവൻ പുറത്ത് റോട്ടിലും കടകളിലൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ ഇനി ഉള്ളിൽ കയറി നോക്കട്ടെ എന്താ അവസ്ഥ എന്നത്. മുൻവശം ചെടികളും ഫൗണ്ടനും ആളുകൾക്കിരിക്കാൻ മരബെഞ്ചും എല്ലാം ഒരുക്കി മനോഹരമാക്കിയിരിക്കുന്നു. സുൽത്താൻ അഹമ്മദ് സ്ക്വയറിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സെക്യൂരിറ്റി പോയിന്റ് ഉണ്ട്. സെക്യൂരിറ്റി പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഈ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് ആ കാണുന്ന ജർമ്മൻ ഫൗണ്ടൻ. 1898 അന്നത്തെ ജർമ്മനിയിലെ ചക്രവർത്തിയായിരുന്ന വിൽഹം രണ്ടാമൻ ഇസ്താംബുൾ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇത് സ്ഥാപിച്ചത്.
പൂർണ്ണമായി ജർമ്മനിയിൽ നിർമ്മിച്ച് പീസ് പീസായി ഇസ്താംബുൾ കൊണ്ടുവന്നാണ് ഇന്ന് കാണുന്ന ഈ സ്ഥലത്ത് ഈ ഫൗണ്ടർ സ്ഥാപിച്ചത്. ആറ് മിനാരങ്ങളും 5 പ്രധാന കുംഭഗോപുരങ്ങളുമാണ് ഈ പള്ളിക്ക്. 1985 യുനെസ്കോ ഈ പള്ളിയെ ലോക പൈതൃകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. പള്ളിയുടെ ഉള്ളിൽ പ്രധാന ഹാളിന്റെ പകുതിയോളം ആൺ പെൺ ഭേദമന്യേ എല്ലാവർക്കും കയറി ചെല്ലാം. മാന്യമായി വസ്ത്രം ധരിച്ചാൽ മാത്രമേ ഉള്ളിലേക്ക് അടുത്തിവിടൂ. ശരീരം മറയ്ക്കാനുള്ള മേൽവസ്ത്രം വേണ്ടവർക്ക് അവിടെ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ പള്ളിയുടെ ചില ഭാഗങ്ങൾ അടച്ചിട്ടിരിക്കുന്നു. ഉള്ളിൽ പല നിറത്തിലുള്ള മാർബിളുകളും സെറാമിക് ടൈൽസുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഈ നിറത്തിലുള്ള പള്ളിക്ക് എങ്ങനെ ബ്ലൂ മോസ്ക് എന്ന പേര് കിട്ടിയെന്ന് അന്വേഷിച്ചപ്പോഴാണ് ചുമരുകൾ അലങ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന നീല നിറത്തിലുള്ള ടൈൽസുകൾ കാരണമാണ് ഇത്രേ ഈ പള്ളിക്ക് ബ്ലൂ മോസ്ക് എന്ന പേര് കിട്ടിയത്. എന്റെ പിന്നെ കാണാണ് ബ്ലൂ മോസ്ക്. എന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സംഭവം കൂടിയുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഹയ സോഫിയ. ഉള്ളിൽ നമുക്ക് കയറി നോക്കാം. തിരക്കേറിയ ഈ ചതുരത്തിന് അപ്പുറവും ഇപ്പുറവും പരസ്പരം മുഖത്തോടും മുഖം നോക്കി നിൽക്കുകയാണെങ്കിലും നൂറ്റാണ്ടുകളായി ശാരീരികവും സാംസ്കാരികവും പ്രത്യയശാസ്ത്രപരവുമായുള്ള യുദ്ധത്തിന്റെ ഓർമ്മകൾ പേറിയാണ് ഇവ നിൽക്കുന്നത്. സുൽത്താൻ അഹമ്മദ് മോസ്കിൽ നിന്നും ഹയ സോഫിയയിലേക്കുള്ള വഴി വാട്ടർ ഫൗണ്ടനും പൂച്ചെടികളും വെട്ടിഭംഗിയാക്കിയ മരങ്ങളും ഒക്കെ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഒരുപാട് ആക്രമണങ്ങളുടെയും രക്തച്ചൊരിച്ചിലുടെയും കഥ പറയാനുണ്ട് ഹയ സോഫിയയ്ക്ക്. റോമൻ ചക്രവർത്തിയായിരുന്ന ജസ്റ്റിനിയൻ ഒന്നാമൻ AD 537 അന്നത്തെ റോമൻ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ഇസ്താംബൂളിൽ ഈ പള്ളി നിർമ്മിച്ചത്. അന്ന് നിർമ്മിച്ച സമയത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്റീരിയർ സ്പേസ് ഉള്ള ചർച്ചായിരുന്നു ഇത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി എൻ്റെ മുന്നിലുണ്ട്. വലതുവശത്ത് പാദരക്ഷകൾ അയച്ചു സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ഇടമൊരുക്കിയിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഷാൻഡലിയറുകളും ചുവർ ചിത്രങ്ങളും കാലിഗ്രാഫികൾ കൊണ്ടും അലങ്കരിച്ച മനോഹരമായൊരു ഹാൾ. തൻ്റെ പേരിൽ ലോകത്ത് നടന്ന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഒന്നും അറിയാത്ത മട്ടിൽ പ്രൗഢിയോടെ നിൽക്കുന്നു. AD 537 മുതൽ 1453 വരെ ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു ഇത്. 1453 സുൽത്താൻ മെഹ്മദ് രണ്ടാമൻ്റെ കീഴിലുള്ള ഓട്ടോമൻ തുർക്കുകൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച് കീഴടക്കി. അതുവരെ ക്രിസ്ത്യൻ പള്ളിയായിരുന്ന ഹയ സോഫിയ മുസ്ലിം പള്ളിയാക്കാൻ സുൽത്താൻ മെഹ്മദ് ഉത്തരവിട്ടു. അന്നു മുതൽ 1931 വരെ ഒരു മുസ്ലിം പള്ളിയായി തുടർന്നു. പിന്നീട് 4 വർഷം പൊട്ടിയിട്ട പള്ളി 1934 നവംബർ 24 ആധുനിക തുർക്കിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മുസ്തഫ കമാൽ അതാതുർക്ക് ഒരു മ്യൂസിയമായി തുറന്നുകൊടുത്തു. അത് കഴിഞ്ഞ് നീണ്ട 86 വർഷങ്ങൾക്ക് ശേഷം ഹയ സോഫിയയുടെ വിധി വീണ്ടും മാറിമറിഞ്ഞു. 2020 ജൂലൈ 10 ഇന്നത്തെ തുർക്കിഷ് പ്രസിഡന്റായ റജബ് തയ്യിബ് എർദുഗാന്റെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് ഒരു സുപ്രധാന തീരുമാനത്തിലൂടെ ഹയ സോഫിയയെ വീണ്ടും ഒരു മുസ്ലിം പള്ളിയാക്കാനുള്ള നിയമനിർമ്മാണം കൊണ്ടുവന്നു. ഹയ സോഫിയയുടെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ സമ്മിശ്ര വികാരങ്ങളുള്ള ജനങ്ങളുടെ ഇടയിലൂടെ ഞാൻ കുറച്ചു നേരം നടന്നു.
ഹയ സോഫിയയുടെ ചരിത്രവും ഏറ്റവും അവസാനം മുസ്ലിം പള്ളിയാക്കാനുള്ള പ്രസിഡന്റ് എർദോഗാൻ ഒപ്പിട്ട ഗസറ്റും പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അടുത്ത പ്ലെയിൻ ഗലാത്ത ടവർ കാണാൻ പോകലാണ്. സുൽത്താൻ അഹമ്മദിൽ നിന്നും കബാത്താഷ് ഭാഗത്തുള്ള ട്രാമിൽ കയറി കരക്കോ എന്ന സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ ഗലാത്ത ടവറിലേക്ക്. ഒരു കയറ്റം കയറി ചെന്നാൽ ഗലാത്ത ടവറിന്റെ വ്യൂസ് കാണാൻ തുടങ്ങും. ആയിരത്തി 1348 നിർമ്മിച്ചപ്പോൾ അന്നത്തെ കോൺസ്റ്റാന്റിനോപ്പിളിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിരുന്നു ഗലാത്ത ടവർ. പക്ഷേ അന്നത്തെ ബിൽഡിങ്ങിന്റെ പേര് ഗലാത്ത ടവർ എന്നായിരുന്നില്ല, ടവർ ഓഫ് ക്രിസ്റ്റ് എന്നായിരുന്നു. 9 നിലകളാണ് ഗലാത്ത ടവറിനുള്ളത്. 1717 മുതൽ ഒട്ടോമൻ ഭരണത്തിന് കീഴിൽ ഈ ടവർ പട്ടണത്തിൽ തീപിടുത്തങ്ങൾ ഉണ്ടായാൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വാച്ച് ടവർ ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. 1794 1831 ഉണ്ടായ തീപിടുത്തത്തിൽ ടവറിന്റെ മേൽക്കൂരയും മുകളിലേക്ക് ആരിപ്പോകാനുള്ള പടികളും പൂർണ്ണമായി നശിച്ചു. ഒട്ടോമൻ ഭരണത്തിന്റെ ശിഷ്ടകാലം ഗലാത്ത ടവർ മേൽക്കൂര ഇല്ലാത്ത രീതിയിലായിരുന്നു നിന്നിരുന്നത്. 1967 ആണ് ഇന്ന് കാണുന്ന രീതിയിൽ ഉള്ള മേൽക്കൂരയൊക്കെ പണിത് ഗലാത്ത ടവർ പുതുക്കി പണിതത്. കൂടുതൽ ഇസ്താംബുൾ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ.